നമസ്കാരം. ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയ രണ്ട് വലിയ മഹാദുരന്തങ്ങളായിരുന്നു ഹിരോഷിമയും നാഗസാക്കിയും. മറക്കാനാകാത്ത വേദനകൾ സമ്മാനിച്ച ആ ദിനങ്ങൾ 1945 ഓഗസ്റ്റ് 6-9 എന്നീ ദിവസങ്ങളാണ്. ആ കറുത്ത ദിനങ്ങൾക്ക് 2021 76 വയസ്സ് തികയുകയാണ്. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് നമ്മൾ സ്കൂളിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് സ്കൂളിൻ്റെ സ്നേഹനിധിയായ സ്കൂളിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ തോമസ് കാട്ടൂരച്ചൻ സ്കൂളിൻ്റെ ഉന്നതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രശംസനീയമായ സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി റോസമ്മ ടീച്ചറിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നേർവഴി കാട്ടി ഞങ്ങളെ നല്ല പാതയിലേക്ക് നയിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട അധ്യാപകരെയും എൻ്റെ പ്രിയ കൂട്ടുകാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹപ്രവർത്തകരെ, 1945 ഓഗസ്റ്റ് 6-9 എന്നീ ദിനങ്ങൾ ലോക ചരിത്രത്തിലെ അവിസ്മരണീയ ദിനങ്ങളാണ്. സോഷ്യലിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും കീഴിൽ രണ്ട് ചേരികളായി നിന്നുകൊണ്ട് ലോകമനസാക്ഷിയെ ഞെട്ടിച്ച രണ്ട് യുദ്ധങ്ങൾ, 1914 മുതൽ 18 വരെ ഒന്നാം ലോകമഹായുദ്ധവും 1939 മുതൽ 45 വരെ രണ്ടാം ലോകമഹായുദ്ധവും സംഭവിച്ചു എന്ന് തന്നെ പറയാം. നാം വിചാരിക്കും ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകൾ വർഷിച്ചതോടെ യുദ്ധങ്ങൾ അവസാനിച്ചു എന്ന്. എന്നാൽ അത് ഏകധ്രുവ ലോകത്തിലേക്കാണ് നയിച്ചത്. അതേ തുടർന്ന് വാർ ഇൻ പീസ്, അതായത് കോൾഡ് വാർ, ശീതസമരം ആരംഭിച്ചു. 1945 ഒക്ടോബർ 24 യുഎൻഒ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് തന്നെ ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ വേൾഡ് എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്വന്തം കുടുംബത്തിൽ തന്നെ വിദ്വേഷം, പക, അസൂയ, വഞ്ചന, മേൽക്കോയ്മ തുടങ്ങിയ തെറ്റായ ചിന്താഗതികൾ വച്ചു പുലർത്തുന്നവരുണ്ട്. അവിടെയാണ് ശരിക്കും യുദ്ധത്തിൻ്റെ അടിത്തറ പാകുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. ആയതിനാൽ മാനവീയ വിഷയങ്ങളായ സാമൂഹ്യ ശാസ്ത്രം എല്ലാവരും തന്നെ നന്നായി പഠിച്ച് സമാധാന അന്തരീക്ഷം നിലനിർത്തുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഓരോരുത്തരും അവനവൻ്റെ ഭവനങ്ങളിൽ ഒരു യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും കൂടി എടുക്കാം. അങ്ങനെ ഈ ദിനത്തിൻ്റെ സജീവ സ്മരണ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. The Second World War was a global war that lasted from 1939 to 1945. The vast majority of the world's countries, including all the great powers, formed the opposing military alliances, the Allies and the Axis. The World War II was the deadliest conflict in human history, marked by 70 to 80 million casualties. The war ended when the US bombed Nagasaki and Hiroshima in Japan with atom bombs. Atomic bomb attack in Hiroshima killed more than 140,000 people in Japanese city. 98% of the buildings were destroyed. Thousands of the people became crippled and affected by diseases. This event proves to be how the progress in science can be utilized for killing innocent human beings. The sophisticated technology is to be used for well-being of human beings. The World War II broke out due to the selfishness and arrogance of some world leaders. They didn't pay attention to the sufferings of innocent people. Let's hope for world peace and work for it as we can. And drops that bomb over
Hiroshima. And kills 50 to 60 to 70,000 people. We are now into a completely new era. Perhaps 100,000 people incinerated in seconds. Thousands of young Americans. The second bomb was intended for the city of Kokura, but it was too cloudy, so the plane moved on to Nagasaki. ഭൂമിയെ പലതവണ നശിപ്പിക്കാൻ ശേഷിയുള്ള അണുവായുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ലോകത്താണ് ഇന്ന് നമ്മുടെ ജീവിതം. യുദ്ധത്തിന്റെ ദുരിതങ്ങൾ മനസ്സിലാക്കുവാനും യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കാനുമുള്ള പ്രവണത വിദ്യാർത്ഥികൾ സൃഷ്ടിക്കാനാണ് ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും ആചരിക്കുന്നത്. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പങ്കുവെക്കാം. അതിന് നമ്മുടെ കൂട്ടുകാരി ശ്രീലക്ഷ്മിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ആഗസ്റ്റ് 9. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേരെന്താണ്? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര്? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? 6.4 കിലോഗ്രാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? എനോള ഗേ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. യുദ്ധത്തിനെതിരായി അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ പെൺകുട്ടി ആര്? സടാകോ സസാക്കി. ശാന്തിയുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ്? ഹിരോഷിമ. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച് യുദ്ധം ഏതാണ്? 2. ലോകമഹായുദ്ധം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം എന്നായിരുന്നു? 1974 മെയ് 18. ഐക്യരാഷ്ട്ര സംഘടനാ ദിനമായി ആചരിക്കുന്ന ദിവസം? ഒക്ടോബർ 24. സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി? വെള്ളരിപ്രാവ്. ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. അത് കൂട്ടുകാർക്ക് ഉപയോഗപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. അനശ്വര കവി വയലാർ രാമവർമ്മയുടെ നാഗസാക്കിയിലെ കുരിശ്. മാനവ സംസ്കാരത്തിൻ പട്ടടക്കരിമ്പുകമാറാലകെട്ടിപ്പൊങ്ങും മുഖഭീകരംഗം ഭൂപടത്തിലൊരു മൂലയിൽ ശാസ്ത്രത്തിൻ്റെ ശാപരേഖയെ പോലെ മാറാതെ കിടക്കുന്നു. ലോകത്തിൻ ശവപ്പറമ്പാണതു വിരൽ ചൂണ്ടാനാകുമോ? നിങ്ങൾ കൊന്നു നെട്ടാതെ വിറയ്ക്കാതെ പൂപ്പടം ചുരുൾ നീട്ടി വെച്ചതിൽ നയനങ്ങൾ വ്യാപരിപ്പിച്ചു കൊണ്ടൻ സ്നേഹിതൻ സംസാരിച്ചു. നീരനീർ തേരട്ടകൾ ചത്തുപൊങ്ങിയ പോലെ നീരര പലപ്പേരി ജപ്പാന്റെ ചിത്രം നോക്കൂ. ഹിരോഷിമയുടെ മണ്ണിൽ നിന്നൊരു ഹംസഗാനമുയരുന്നു, നാഗസാക്കിയിൽ അരുമകിടാങ്ങൾ അതേറ്റുപാടുന്നു. ഹിരോഷിമയുടെ മണ്ണിൽ നിന്നൊരു ഹംസഗാനമുയരുന്നു, നാഗസാക്കിയിൽ അരുമകിടാങ്ങൾ അതേറ്റുപാടുന്നു. ഇനിയൊരു യുദ്ധം വേണ്ട വേണ്ട, ഇനിയൊരു വേദന വേണ്ട. പുഞ്ചിരി തൂകും പൊന്നുണ്ണികൾക്ക് കണ്ണീർ കാലം വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ട വേണ്ട, ഇനിയൊരു വേദന വേണ്ട. പുഞ്ചിരി തൂകും പൊന്നുണ്ണികൾക്ക് കണ്ണീർ കാലം വേണ്ട. കുഞ്ഞു കൈകൾ ലോകമാകെ ഒരായിരം കൊക്കുകൾ മരയുന്നു, കടലാസുകൊറ്റികൾ ചിറകുകൾ വീശി ചുറ്റും പാറി പറക്കുന്നു. കുഞ്ഞു കൈകൾ ലോകമാകെ ഒരായിരം കൊക്കുകൾ മെനയുന്നു,
കടലാസുകൊറ്റികൾ ചിറകുകൾ വീശി ചുറ്റും പാറി പറക്കുന്നു. ഹിരോഷിമയുടെ മണ്ണിൽ നിന്നൊരു ഹംസഗാനമുയരുന്നു. നാഗസാക്കിയിൽ അരുമകിടാങ്ങൾ അതേറ്റു പാടുന്നു. യുദ്ധം യുദ്ധം വേണ്ടേ വേണ്ട, യുദ്ധം നമുക്ക് വേണ്ടേ വേണ്ട. യുദ്ധത്തിൻ വഴി എന്തെന്നാൽ യുദ്ധം നമ്മെ നശിപ്പിക്കും. നമ്മുടെ നാടും നാട്ടായും എല്ലാം യുദ്ധം നശിപ്പിക്കും. യുദ്ധം യുദ്ധം വേണ്ടേ വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. മിഴിനലയുന്നൊരു കാഴ്ചകളിനിയെ പാറിൽ കാണാൻ കഴിയരുയെ. യുദ്ധമെന്നൊരു ചിന്ത പോലും മർത്യ മനസ്സിൽ തോന്നരുതേ. യുദ്ധം യുദ്ധം വേണ്ടേ വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ചോദിക്കുവാനുണ്ടെനിക്കേറെയും, ആർക്കു വേണ്ടിയാണ് ഈ കടലാസു കൊക്കുകൾ? തൂവെള്ള നിറമാർന്ന കടലാസു കൊക്കുകൾ നാളുകൾക്കിപ്പുറം മെനയുന്നതെന്തിനായി? പലരായി ചൊന്നതു കേട്ടു ഞാൻ കഥകളായി. ആയിരം കടലാസു കൊക്കുകൾ തീർക്കുവാൻ കാത്തിരിപ്പായവൾ സടാക്കോ സസാക്കിയും. അണുതിന്ന ജീവനെ ബാക്കി നിർത്തി ഉടയാത്ത മനസ്സുമായവൾ ഇരുന്നു. വെടിയൊച്ചയും പുകമറയുമില്ലാത്തൊരു ലോകത്തേക്കവൾ പോയി മറഞ്ഞു. വെടിയൊച്ചയും പുകമറയുമില്ലാത്തൊരു ലോകത്തേക്കവൾ പോയി മറഞ്ഞു. ലോകമഹായുദ്ധകാലത്തൊരു നാൾ അമേരിക്ക വർഷിച്ചണു ബോംബുകൾ. തകർത്തെറിഞ്ഞത് ജപ്പാനെയും ഉദയസൂര്യന്റെ മണ്ണിൽ നിന്നും ഉയർന്നു പൊങ്ങി തീജ്വാലകൾ. പുകക്കൂണുകൾ മുള പൊട്ടിയ മണ്ണിൽ പൊടിപടലങ്ങൾ ചുഴലിയായി മാറിയും തകർത്തെറിഞ്ഞതു ഹിരോഷിമയേയും. അണുബോംബുകൾ വിരിച്ച കരികളായി അവശേഷിച്ചു ജീവജാലങ്ങൾ. മരണം വിതച്ച മണ്ണിൽ കിളുർത്ത ശേഷിപ്പുകളായി ഹിബാകുഷകളും. തലമുറകൾ അനുഭവിച്ചിടും ദുരന്തങ്ങൾ ഇനിയും ഈ ഉലകിലും വേണ്ടതില്ല. ആയിരം കൊക്കുകൾ പിറവിയെടുക്കട്ടെ ലോക നന്മയ്ക്കും ലോകശാന്തിക്കുമായി. ഇനിയും ഈ യുദ്ധങ്ങൾ ഉലകിൽ വേണ്ട, പുലരട്ടെ ശാശ്വത ശാന്തി ഭൂവിലും. ഇനിയും ഈ യുദ്ധങ്ങൾ ഉലകിൽ വേണ്ട, പുലരട്ടെ ശാശ്വത ശാന്തി ഭൂവിൽ. മർത്യ മനസ്സിൽ പിറക്കാതിരിക്കട്ടെ യുദ്ധമെന്നൊരു ദുഷ്ടചിന്ത. ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ ഹിരോഷിമയും നാഗസാക്കിയും. മിഴികൾ ഇനിയും നിറയാതിരിക്കട്ടെ ഉറ്റവരുടെ വേർപാടുകളാൽ. മനമെന്നുമെന്നും വിടയാതിരിക്കട്ടെ നോവുണർത്തുന്ന കർഷകളാൽ. മാനവരിനിയും ഉണ്ടാക്കാതിരിക്കട്ടെ അണുബോംബുകളും യുദ്ധങ്ങളും. ലോകം മുഴുവനും വരക്കട്ടെ സമാധാനത്തിന്റെ പൊൻവെളിച്ചം. Thank you.
Mother. The color of war is black. The world becomes beautiful when spread peace. Does not decide who to win, but who is left. Give up the weapons of destruction and accept the words of love. Dear friends, we all hate war. It is useless. We need peace. Love one another. Let us live in peace and harmony. Thank you. യുദ്ധം മരണമാണ്, സമാധാനം ജീവിതവും.